പ്രതിഷേധത്തിന്റെ 17-ാം ദിവസമായ ഇന്ന് ഡൽഹി ജയ്പൂർ ഡൽഹി ആഗ്ര ഹൈവേകൾ കർഷകർ ഉപരോധിക്കും. ദേശീയപാതകൾ തടയുന്നതിനു പുറമെ രാജ്യവ്യാപകമായി അനിശ്ചിതകാല ട്രെയിൻ തടയൽ സമരം നടത്താനും സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാജ്യവ്യാപകമായി ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധ റാലികളും BJP ഓഫീസുകളിലേക്ക് ലോങ് മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ മാസം 15-ന് മുംബൈയിൽ വലിയ പ്രക്ഷോഭം നടക്കുമെന്നും പശ്ചിമബംഗാളിൽ രാജ്ഭവൻ മാർച്ച് നടക്കുമെന്നും കർഷക നേതാക്കൾ വ്യക്തമാക്കി. കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാർ നിരവധി തവണ ചർച്ച നടത്തിയെങ്കിലും പുതിയ 3 കാർഷിക നിയമങ്ങളും പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കർഷകർ. കർഷകരുടെ എല്ലാ ആവശ്യങ്ങളും സർക്കാർ പരിഗണിക്കുമെന്നാണ് കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ഇന്നലെയും ആവർത്തിച്ചത്. കർഷകർ ചർച്ചകളിലേക്ക് മടങ്ങിവന്ന് പ്രശ്നപരിഹാരത്തിന് വഴിയൊരുക്കണമെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് കർഷക സംഘടനകൾ തീരുമാനിച്ചിട്ടുള്ളത്. പഞ്ചാബിൽ നിന്നും 700-ഓളം ട്രാക്ടറുകളുമായി കർഷകർ ഡൽഹി കുട്ലി അതിർത്തിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഡൽഹി ചണ്ഡീഗഡ് ദേശീയപാതയിലൂടെ 100 ട്രാക്ടറുകളാണ് കരിങ്കൊടി കെട്ടി ഡൽഹി ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 700 ട്രാക്ടറുകളാണുള്ളതെന്നും ബസ്, ലോറി ഉൾപ്പെടെ 1000 വാഹനങ്ങളുടെ റാലി ഡൽഹിയിൽ സംഘടിപ്പിക്കാനാണ് തീരുമാനമെന്നും കർഷക സംഘടനാ മേധാവി വ്യക്തമാക്കി. ട്രാക്ടർ ട്രോളി ഹമാരേ പാസ് 750 സേ ഊപ്പർ ഹൈ ജോ ആം വീക്കൽ ബസ് ഹൈ ട്രക്ക് ഹൈ നിജി വീക്കൽ ഹൈ ലോകോ കേ ഉൻകി കോയി ഗിൻതി നഹീ ഹൈ തോ ഹസാരോ വീക്കലോ കാ ജഥാ ആഗേ ഹമേ ചലായേംഗേ തക്രീബന 50,000 കേ നസ്ദീക് ജോ കിസാൻ മസ്ദൂർ ഹൈ വോ ദില്ലി കുണ്ട്ലി ബോർഡർ കീ ഓർ ജായേംഗേ. അതേസമയം സമരം ചെയ്യുന്ന കർഷകരുമായി കേന്ദ്ര സർക്കാർ നടത്തിയ ചർച്ചകളെല്ലാം പരാജയപ്പെട്ടതിന് പിന്നാലെ പുതിയ കാർഷിക നിയമങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി യോഗങ്ങളും വാർത്താ സമ്മേളനങ്ങളും നടത്താനാണ് BJPയുടെ നീക്കം. 700 വാർത്താ സമ്മേളനങ്ങളും 100 യോഗങ്ങളും സംഘടിപ്പിക്കാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.